السلام عليكم ورحمة الله. صباح الخير يا طلابي، كيف حالكم؟ أنتم زين؟ نعم، أنتم سرور. لاركم سوغان لي. ماذا درسنا في الدرس الماضي؟ ماذا؟ أنتم تذكرون؟ ഓർക്കുന്നുണ്ടോ മക്കളെ, നിങ്ങൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെന്ന്? ندرسو في الفصل المالي عن الأسماء المراكب وطرقو വാഹനങ്ങളും അവ സഞ്ചരിക്കുന്ന പാതകളെയും കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി നോക്കൂ, പേജ് 20 ഒരു മുഹാത്തഫത്ത്. ഹാത്തിഫ് എന്ന് പറഞ്ഞാൽ ഫോണ് എന്നാണ്. മുഹാത്തഫത്ത് ഒരു ഫോൺ സംഭാഷണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. നോക്കൂ, ഹാഷിറിൻ്റെ കൂട്ടുകാരന് ഹാഷിർ ഒരു ഫോൺ വിളിക്കുകയാണ്. നോക്കൂ, എന്തൊക്കെയാണ് ഹാഷിർ അവനോട് സംസാരിച്ചത്? ആ, ആമിറാണല്ലേ അവൻ്റെ കൂട്ടുകാരൻ്റെ പേരെന്താ? ആമിറാണ്. ആമിറിന് അവന് ഫോൺ വിളിച്ചു. ആമിർ ഫോൺ എടുത്തു. ഹലോ മൻമായി, ഹലോ മൻമായി, ഹലോ എന്ന് ചോദിച്ചു അല്ലേ. എന്നിട്ട് ചോദിക്കുകയാണ്, മൻമായി ആരാണ് വിളിക്കുന്നത്? മൻ എന്ന് ചോദിച്ചാൽ ആരാണ്, മായി എൻ്റെ കൂടെ ആരാ, എൻ്റെ കൂടെ സംസാരിക്കുന്നത് ആരാണ്? ഹാഷിർ പറയാണ്, അന ഹാഷിർ, അന ഹാഷിർ, ഞാൻ ഹാഷിറാണ്. ആമിർ, അഹ്ലൻ, ഹാഷിർ വിളിച്ചത് ആമിറിന് വളരെ ഇഷ്ടമായില്ലേ, അവർ ഫ്രണ്ട്സുകളാണ്. അപ്പോൾ ആമിർ പറയാണ്, അഹ്ലൻ, സ്വാഗതം. ഐദുക്കും മുബാറക്ക്. ഏയ്, നമ്മൾ പെരുന്നാളിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പെരുന്നാൾ ദിവസമാണ്. ഉടനെ ആമിർ എന്ത് പറഞ്ഞു? ഐദുക്കും മുബാറക്ക്, ഒരു പെരുന്നാൾ ആശംസ അയച്ചു. ഹാഷിർ, ഐദുൻ സയീദ്, സന്തോഷമുള്ള ഒരു പെരുന്നാൾ അവനും തിരിച്ചു പറഞ്ഞു. മതാത്ത ജിയോ, എന്നിട്ട് ഹാഷിർ ചോദിക്കുകയാണ്, മതാത്ത ജിയോ, എപ്പോഴാണ് ജാ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ്. തജിഒ, നീ വരുന്നത് എപ്പോഴാണ്? അപ്പോൾ ആമിർ ഇവിടെ ഇല്ല അല്ലേ. ആശിർ അവനോട് ചോദിക്കുകയാണ്, മതാ തജിഒ, നീ എപ്പോഴാ വരുന്നത്? അപ്പോൾ ഈ മത്ത എന്ന പദം നമ്മൾ പഠിച്ചതാണ് അല്ലേ, എപ്പോൾ. ഇവിടെ ആശിർ പറയുന്നുണ്ട്, എപ്പോഴാണ് ഹാലു ദുബൈയിൽ നിന്നും വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ആൻസർ പറയാം അല്ലേ. എന്ത് പറയാ, എപ്പോഴാ വരുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ടൈം പറയണം, ഒരു സമയം പറയണം. അപ്പോൾ നമുക്ക് ബാദ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ശേഷം എന്ന് പറയാനേ. അപ്പോൾ ഇവിടെ നമുക്ക് ബാദ സാ, ബാദ എന്ന് പറഞ്ഞാൽ ശേഷം, സാ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ വരും. ഇനി അത് നമുക്ക് മാസം പറയാം അല്ലേ. മാസമാണെങ്കിൽ നമുക്ക് ഒരു മാസത്തിന് ശേഷം എന്നൊക്കെ പറയണമെങ്കിൽ ബാദ ഷഹ്ർ. വർഷമാണെങ്കിലോ ആമ് കൊടുക്കണം അല്ലേ. അങ്ങനെ നമുക്ക് ശേഷം ഒരു ടൈമാണ് വേണ്ടത്. ഇവിടെ നമുക്ക് ബാദ സാഅ, ഒരു മണിക്കൂറിന് ശേഷം വരും എന്ന് പറയാം. ഹാഷിർ ഹുന സ്വദീഖുന രാഹുൽ, ഹാഷിർ എന്താ പറഞ്ഞത്? ഹുന സ്വദീഖുന രാഹുൽ, ഇവിടെ ആരുണ്ട്? സ്വദീഖുന രാഹുൽ, നമ്മുടെ കൂട്ടുകാരൻ രാഹുൽ ഇവിടെ ഉണ്ട്. പെരുന്നാളായിട്ട് രാഹുൽ അല്ലേ അവൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവനിവിടെ ഉണ്ട് എന്ന വിവരം ആമിറിനോട് പറഞ്ഞു. ആമിർ പറയാണ്, സൈൻ, എന്താ പറഞ്ഞത്? സൈൻ വന്നിട്ടുണ്ടോ, നല്ലതല്ലേ, നല്ലത് സൈൻ. ഹാഷിർ അല്ലേ,
ഹാഷിർ എന്തായിരിക്കും വീണ്ടും അവനോട് പറഞ്ഞത്? അല്ലേ, ഹാഷിർ എന്തോ പറയുന്നുമുണ്ട്, ആമിർ തിരിച്ചു പറയുന്നുമുണ്ട്. അപ്പൊ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും? അവരേകദേശം നമ്മൾ പറഞ്ഞു അവന് വരും അല്ലേ, അവർ വരുന്നു ഉണ്ട് എന്ന വിവരമൊക്കെ കിട്ടി അല്ലേ. അപ്പോൾ ഇന്ന് സമയമൊക്കെ പറഞ്ഞിട്ട് അപ്പം നമുക്ക് എങ്ങനെ പറയാം? വരുന്നു എന്നൊക്കെ പറഞ്ഞ ശേഷം നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിക്കുക അല്ലേ. അപ്പം എങ്ങനെ എന്ന് പറയാൻ നമ്മളൊരു വാക്ക് പഠിച്ചിട്ടുണ്ടല്ലോ. ഏത് വാക്കാ? കൈഫ അല്ലേ. കൈഫ എന്ന് നമുക്ക് കൊടുക്കാം. എങ്ങനെ? കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ? ജീ ഓ എന്ന് പറയുമ്പോൾ നീ എങ്ങനെയാണ് വരുന്നത്. ജാ ആ എന്ന് പറഞ്ഞാൽ വന്നു. ഈ ജീ ഓ വരുന്നു. തെ ജീ ഓ എന്ന് പറഞ്ഞാൽ നീ വരുന്നത് എങ്ങനെയാണ്. അപ്പൊ ആമിർ പറയാണല്ലേ, എങ്ങനെയാ വരുന്നത്? ബസ്സിൽ എന്ന് പറയാൻ നമ്മൾ പഠിച്ചു അല്ലേ. ബസ്സിനെന്താ പറയാ? ഹാഫിലത്താണ് അല്ലേ. ഫിൽ ഹാഫില അങ്ങനെ പറയും. ബസ്സിൽ എന്ന് പറയാൻ ഫിൽ ഹാഫില. ഇനി ട്രെയിനിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാ? ഫിൽ ഖൈത്താരി അല്ലേ. ഫിൽ ഖൈത്താരി എന്ന് പറയാം. അപ്പം നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് അവിടെ എഴുതാം കേട്ടോ. ഇനി അടുത്തത് എന്താ? ഹാഷിർ വീണ്ടും ചോദിക്കുകയാണ് അല്ലേ. ഹൽ സവ്വൈത്തൽ ബിതോക ഹൽ സവ്വൈത്തൽ ബിതോക ഹൽ സവ്വൈത്തൽ ബിതോക. നീ ബിതോക ഉണ്ടാക്കിയോ അല്ലേ. ബിതോക ഓർക്കുന്നുണ്ടോ? ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ നമ്മൾ ബിത്തോക്കയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. ഒരുപാട് പേര് നല്ല നല്ല ബിത്തോക്കകൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആശുർ ചോദിക്കുകയാണ് നീ ബിത്തോക്ക ഉണ്ടാക്കിയോന്നു അല്ലേ. അപ്പൊ ആമിർ എന്താ പറഞ്ഞേ? ലാ ഇല്ല അല്ലേ. ലാ സൗസവില്ലൈല ഇൻഷാല്ലാ. സൗസവി ഞാൻ ഉണ്ടാക്കും. ലൈല എപ്പോഴാണ് ഉണ്ടാക്കുന്നത്? രാത്രിയിൽ അല്ലേ. ഇൻഷാല്ലാ. ലാ ഉദ്ദേശിച്ചാൽ ഞാൻ ബിത്തോക്ക രാത്രി ഉണ്ടാക്കും. അപ്പോൾ ബിത്തോക്കാത്തുൽ മുആയദ അല്ലേ. ഗ്രീറ്റിംഗ് കാർഡ്സ്. ഈ ഗ്രീറ്റിംഗ് കാർഡ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു മുഹാത്തഫത്താണ്, ഒരു ഫോൺ സംഭാഷണം. ആമിറും ഹാഷറും തമ്മിലുള്ളൊരു ഫോൺ സംഭാഷണം. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. നിറ അസുവർ അല്ലേ. നമുക്കൊരുപാട് ചിത്രങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ. ആ ചിത്രങ്ങളെക്കുറിച്ച് നോക്കാം, നമുക്കൊന്ന് നിരീക്ഷിക്കാം. നോക്കൂ, ഒന്നാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത്? ഏതാഘോഷമാണിത്? ഏതാഘോഷമാണ്? രണ്ട് കുട്ടികളിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം അല്ലേ. അപ്പം ഏതാഘോഷമാണ്? പെരുന്നാളിനാണല്ലേ. ഏതാഘോഷമാണിത്? പെരുന്നാളിനാണ് സാധാരണ ഇങ്ങനെ ഉണ്ടാവാറുള്ളത്. അപ്പം നമുക്കറിയാം നമ്മൾ പെരുന്നാളിന് പറയാൻ പറ്റിയ ആശംസാവാചകം ഇവിടെ നമ്മൾ എഴുതി കൊടുക്കണം. അപ്പം നമ്മൾ എന്താ സാധാരണ നമ്മൾ എപ്പോഴും പറയാറുള്ളത്? ഐദ് മുബാറക്ക് അല്ലേ. അപ്പം എന്തൊക്കെ എഴുതി കൊടുക്കുക? ഐദ് മുബാറക്ക് കൊടുക്കല്ലേ. അപ്പോൾ തിരിച്ച് നമ്മൾ എന്താ പറയുക? ഐദുൻ സഈദ്. ഇതുപോലെ ജദ്ദിനോട് ഹാഷിർ ഓടി വന്ന് ഈദ് മുബാറക്ക് പറഞ്ഞപ്പോൾ ജദ്ദ് എന്താ തിരിച്ചു പറഞ്ഞത്? തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അങ്ങനെ അതൊക്കെ നിങ്ങളിവിടെ എഴുതി കൊടുക്കണം. അടുത്തത് നോക്കൂ. പൂക്കളമാണല്ലേ. പൂക്കളം കാണാം. ഈ പൂക്കളത്തിന് പറയാൻ പറ്റിയ ആശംസാവാചകം ഏതാണ്? ഏതാണ്? ഓണമാണല്ലേ. ഈ പൂക്കളം ഓണത്തിനാണ് ഉണ്ടാവാറുള്ളത്. നമുക്ക് ഓണാശംസകൾ എന്ന് പറയാൻ ഓണം സഈദ്. ഓണം സഈദ് അല്ലെങ്കിൽ ഹനി അംബി ഓണം, തഹാനി ഓണം, ഇങ്ങനെയൊക്കെ നമുക്ക് ഓണത്തിന് പറയാം. അടുത്ത ചിത്രം നോക്കൂ. ക്രിസ്തുമസ് ആണല്ലേ. ക്രിസ്മസ് അപ്പൂപ്പനുണ്ട്. നമുക്ക് ക്രിസ്തുമസിനാണ് ഇങ്ങനെ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് പറയാൻ പറ്റിയ ആശംസാവാചകം ഏതാണ്? നമുക്കറിയാം നമ്മൾ ജനനത്തിനൊക്കെ ഈദും മീലാദാണ് നമ്മൾ പറയാറുള്ളത്. അപ്പം നമുക്ക് ക്രിസ്തു എന്ന് പറയാൻ മസീഹാണ്. ഈദു മീലാദുൽ മസീഹ്. ഈദു മീലാദുൻ സഈദ്.
അപ്പോൾ നമുക്ക് ക്രിസ്തുമസിന് ഈദു മീലാദുൻ മസീഹ്, ഈദു മീലാദുൻ സയ്യിദ്, തഹാനി ഈദു മീലാദ് എന്നൊക്കെ നമുക്ക് പറയാം. ഇനി നോക്കൂ അടുത്ത പേജിൽ, പേജ് 23 മോയിജമ കാണാമല്ലേ, ഒരു ഡിക്ഷണറിയാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിച്ച പുതിയ പദങ്ങൾ. ആ പദങ്ങളും അവയുടെ അർത്ഥങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അവ നന്നായി വായിച്ചു നോക്കുകയും ഓർത്തു വെക്കുകയും വേണം. ഇനി അടുത്തതായി നോക്കൂ 24 പേജിൽ, ഈദുൽ അദ്ഹ ഈദുൽ ഫിത്രി മാ അഹ്ലാ തിൽക്കല്ലായാദ്. ഇവിടെ കണ്ടല്ലോ ഒരു വാചകം എഴുതിയത്. ആ ഇവിടെ നല്ല വൃത്തിയായും നല്ല ഭംഗിയായും ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടല്ലോ ആ ലൈനിലല്ലേ, നല്ല വൃത്തിയായി എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ലൈനിന് താഴെ വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ അടുത്ത വരികളിൽ നിങ്ങൾ വൃത്തിയായി എഴുതണം. അതുപോലെ അതിന് താഴെ നോക്കൂ, ജലസാലി ഹൗലൽ ജദ്, ആ കുടുംബത്തിലെ ആളുകളെല്ലാം ജദ്ദിന് ചുറ്റും ഇരുന്നു എന്നാണ് അതിനർത്ഥം. അപ്പം നിങ്ങൾ നല്ല വൃത്തിയായും ഭംഗിയായും കോപ്പി എഴുതുന്നത് പോലെ ടെക്സ്റ്റ് ബുക്കിൽ നല്ല വൃത്തിയായി ഇവിടെ നിങ്ങൾ എഴുതിയെടുക്കണം. അപ്പം ഇതാണ് നമ്മുടെ 1 യൂണിറ്റ് അല്ലേ. 1 യൂണിറ്റ് ആ ആഘോഷത്തിനെ കുറിച്ചായിരുന്നു, ഈദും സയ്യിദായിരുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ പെരുന്നാളിനെ കുറിച്ചുള്ള ഒരു യൂണിറ്റായിരുന്നു പഠിച്ചു വന്നത്. അപ്പം നമ്മുടെ 1 യൂണിറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു അല്ലേ. അപ്പം എല്ലാവരും ആശംസ വാചകങ്ങൾ എങ്ങനെ എഴുതും, എങ്ങനെ പറയും എന്നൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കി വേണം ടെക്സ്റ്റ് ബുക്കിൽ പൂർത്തിയാക്കാൻ. അപ്പോൾ നമുക്ക് പുതിയൊരു യൂണിറ്റുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.